ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം അതാത് ഘട്ടത്തിൽ തന്നെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അനുവാദപത്രം ചോദിക്കുകയാണ് പതിവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ കുറേ കിട്ടിയിരുന്നു, കുറേ സ്ഥലത്ത് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഈ 2020 സമർപ്പിച്ച നമ്മുടെ അപേക്ഷ കമ്മിറ്റി പരിശോധിച്ച് ക്ലിയർ ചെയ്തെങ്കിലും ഇതുവരെയും കേന്ദ്ര ഗവൺമെൻറ്റിന് അംഗീകാരം നൽകിയിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ മാത്രം 7000 വ്യക്തികൾക്ക് ഇത്തരത്തിൽ പട്ടയം കിട്ടാൻ ബാക്കിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുവദിച്ചാൽ ഈ ആഴ്ച തന്നെ അവർക്കെല്ലാം പട്ടയം നൽകാൻ കഴിയുന്ന സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ ആ കാര്യം പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ നമുക്ക് അതിനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് പ്രധാനമായും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കാണുന്നത്. അല്ല, കേരള വനമേഖലയിൽ വന്യജീവി അക്രമം എന്നൊരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മലയോര മേഖലയിലെ കർഷക സമൂഹത്തിന് വലിയ ആശങ്കയും ഭയവും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സംരക്ഷണ ഭിത്തികൾ കെട്ടിയും അതിനുള്ള മറ്റ് നടപടികൾ സ്വീകരിച്ചും അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പശ്ചാത്തലത്തിൽ ഇനിയും കൂടുതൽ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു ഹ്രസ്വകാല ദീർഘകാല പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 620 കോടി രൂപ ചെലവ് വരുന്നൊരു പദ്ധതിയാണത്.